നൂറ്റാണ്ടിന്റെ ആദ്യത്തെ മിസ്റ്റ് നമ്മൾ കണ്ടു തുടങ്ങി കേട്ടോ. 2024 ആദ്യത്തെ മിസ്റ്റ് ആണ്. നോക്കിയേ, കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ മിസ്റ്റ് വെക്കുന്നുണ്ടോ നിങ്ങൾ? അയ്യോ, ഇതിപ്പം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ദമാമിൽ നമുക്ക് ചൂടനുഭവപ്പെട്ട അതേ സ്ഥലത്താണ്. അതായത് 52 ഡിഗ്രി 53 ഡിഗ്രി വരെ പോയിരുന്നു. ആ സ്ഥലത്താണ് ഇപ്പം തണുപ്പും ചൂടും എല്ലാം കൂടെ ഒരുമിച്ച് വരാൻ പോകുന്നത്. ഇത് ഏകദേശം ഇന്നിപ്പം 22-23 ഡിഗ്രിയേ ഉള്ളൂ ചൂട് രാവിലെ. പക്ഷേ മിസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത് രാവിലെ എന്താ പറയുക, മൂടൽ മഞ്ഞ്. അങ്ങ് അകലെയുള്ള സാധനങ്ങളൊന്നും കാണാൻ മേല. ഈ നടുക്കൊക്കെ ഇതേപോലെ പോസ്റ്റ് ഉണ്ട്, ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, നല്ല ഹൈറ്റിലുണ്ട്, അതൊന്നും കാണാൻ മേല. ഇത് നമ്മൾ നമ്മുടെ ഓഫീസിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഉണ്ടോ ബോർഡൊക്കെ അടുത്ത് വന്ന് കണ്ടപ്പോഴല്ലേ നിങ്ങൾ കണ്ടത്. അതേപോലെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മിസ്റ്റാണ്. ഓ, ഇവിടെ ഒരു ഇടിമുക്കെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ സ്ഥലത്തിനകത്ത് എപ്പോഴും ഇടിയാണ്, ഇവിടെ ഇടിമുക്ക്, ഇവിടെ സിഗ്നൽ ഇല്ല, അതാണ് പ്രശ്നം. കാരണം ഇത് എത്ര നമ്മളെ ഇത് സന്തോഷം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഊഫ്, ഭയങ്കര മൂടൽ മഞ്ഞാണല്ലോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മൂ, എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ 53-54 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെട്ട സ്ഥലമാണ്. രാവിലെ ഒരു വണ്ടി ഇടിച്ചെടുപ്പുണ്ടല്ലോ. അടിപൊളി കടകളൊക്കെ ഉണ്ടല്ലേ, അടിയിലെ കടകളൊക്കെ നിങ്ങൾക്ക് നോക്കി കാണാം. ഒന്നും കാണാൻ പറ്റാത്ത സ്ഥിതിയിൽ കടകളൊക്കെ കിടക്കുന്നു. ഞാൻ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് നിൽക്കുന്നത് മഞ്ഞായണ്ടാണ് കേട്ടോ. അഗൈൻ വണ്ടികളൊക്കെ കിടക്കുന്ന നോക്കി നിങ്ങൾ. നമ്മൾ വളരെ പയ്യ പോകുന്നത്, ഇങ്ങോട്ട് വരും തോറും പിന്നെയും കൂടിക്കൂടി വരുവാൻ തോന്നുന്നു. അടിപൊളി വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടല്ലേ. ഇവിടെ ഒന്നും കാണാൻ പോലെ കേട്ടോ. ആദ്യത്തെ മൂടൽമഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തണുപ്പ് തുടങ്ങാനുള്ള പരിപാടി കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ ദമാമേരിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. ഇത് നമ്മുടെ വർഷോപ്പ് ഏരിയയാണ്, ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ആരും കാണാൻ മേല. വണ്ടി കിടക്കുന്ന എന്താ അവസ്ഥ, മൂടൽ മഞ്ഞിൽ ചുറ്റപ്പെട്ട അവസ്ഥ. ആഹാ, അടിപൊളി എന്താ അല്ലേ, ഇത്രയും ചൂട് വരുന്നിടത്ത് ഈ മൂടൽ മഞ്ഞ് കാണുമ്പോൾ വളരെ സന്തോഷം എന്ന് പറഞ്ഞൊരു പ്രത്യേക സുഖം കേട്ടോ, ഒന്നും പറയാനില്ല.